യേശുവേ നിൻമുഖം കാണുവാൻ ആശയേ, യേശുവേ നിൻ സ്വരം കേൾക്കുവാൻ വാഞ്ചയേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മുടെ പ്രാർത്ഥന നമ്മളും ദൈവവും മാത്രമേ ഉണ്ടാകാവൂ അതിനകത്ത്. അറയിൽ കടന്ന് വാതിലടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. നിന്റെ ഇന്നർ ചേംബറിൽ പോയി കഴിഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മുറിയിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. അവിടെ എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ മറ്റൊരാളുടെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണെന്ന് എനിക്ക് നോക്കണം. അത് എൻ്റെ ഇന്നർ ചേംബറിൽ പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, വേറൊരാളുണ്ട്. ആരോടുണ്ട്? എൻ്റെ സ്വർഗസ്ഥ പിതാവ്. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. അതായത് ഞാനും എൻ്റെ സ്വർഗസ്ഥ പിതാവും, വേറെ ആരുമില്ല. വേറെ ആരെങ്കിലും ഇടയ്ക്ക് കയറിയാൽ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന സത്യത്തിലുള്ള പ്രാർത്ഥനയല്ല, സത്യത്തിലുള്ള ആരാധനയല്ല. ദാറ്റ് ഇസ് സംതിങ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഗാഡ്, മൈ ഫാദർ ഗാഡ്, എൻ്റെ സ്വർഗസ്ഥ പിതാവ്, രഹസ്യത്തിലുള്ള എൻ്റെ പിതാവ്. ഇന്ന് അത് തന്നെയാണ് ഞാനും പറയുന്നത്. പ്രിയമുള്ളവരെ, സത്യ നമസ്കാരികൾ സത്യത്തിലായിരിക്കും ആരാധിക്കുന്നത്. സത്യ നമസ്കാരികൾ പ്രിട്ടൻഡ് ചെയ്യത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അവനാകപ്പാടെ പ്രസാദിപ്പിക്കുന്നത് കർത്താവിനെ മാത്രമായിരിക്കും. സത്യ നമസ്കാരികൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സംഹാവ് എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കണം, എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്താലും, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് എന്ത് ചെയ്താലും ഈ സത്യാരാധനയിൽ ഞാൻ പിന്നോട്ട് പോവുകയാണ്. ഉപവസിക്കുന്ന കാര്യം അതേപോലെ തന്നെ അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉപവാസത്തെക്കുറിച്ചും ഇതേപോലെ തന്നെ പറയുന്നത് ഞാൻ നമ്മൾ കാണുന്നു. 16-ാമത്തെ വാക്യത്തിൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ മനുഷ്യർക്ക് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് നിങ്ങൾ സത്യമായിട്ട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. ഉപവാസം ഒരു രഹസ്യമായ കാര്യമാണെന്നാണ് വേദവസം ശരിക്കും പറയുന്നത്. ഇന്ന് ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഏത് പബ്ലിക് സ്റ്റേഡിയമാണ് ബുക്ക് ചെയ്യേണ്ടതെന്നാണ്, പിന്നെ ഫ്ലെക്സ് എവിടെ അടുപ്പിക്കണമെന്നും. സത്യാരാധനയാണോ നടക്കുന്നത്? അതിൻ്റെ സൈഡിൽ ആരാധന, വിടുതൽ. കർത്താവ് പറഞ്ഞു, നീ ഉപവസിക്കുമ്പോൾ ലെറ്റ് ഇറ്റ് ബി എ ഡീൽ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഹെവൻലി ഫാദർ. അവിടെ മനുഷ്യർക്ക് വിളങ്ങുന്നതിന് പകരം നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഉപവാസം നടത്തുന്നവരും ദൈവത്തിന് വിളങ്ങേണ്ടതിന്. ഇറ്റ് ഇസ് എ മാറ്റർ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഹെവൻലി ഫാദർ. ഇതൊക്കെ എന്നാണ് നമ്മൾ പഠിക്കുന്നത്? ലോകത്തെ കോപ്പിയടിക്കുകയാണ് ഇതിനകത്തെല്ലാം നമ്മൾ കാണിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് പോലും ഇത്രയും വലിയ ഫ്ലെക്സ് ഇല്ലല്ലോ. എന്തുമാത്രം എഫേർട്ടാണ് കളയുന്നത്! ആരെ പ്രസാദിപ്പിക്കാനാ? ആർക്ക് വിളങ്ങേണ്ടതിനാണ്? പ്രിയമുള്ളവരെ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും. പ്രിട്ടൻഡൻസ് ഇല്ലാത്ത ആരാധനയാണ് ആവശ്യം. പ്രിട്ടൻഡൻസ് ഇല്ലാത്തതായ ആരാധന. 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ. അന്തർഭാഗത്തിലെ സത്യം, അതാണ് വാസ്തവത്തിൽ ദൈവം ഇച്ഛിക്കുന്നതായ കാര്യം എന്നവിടെ കൃത്യമായിട്ട് പറയുന്നത്. അന്തർഭാഗത്തിലെ സത്യം, പുറമേ ഉള്ളൊരു സത്യമല്ല. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. God is always he is always seeking truth in my inward being. മനസ്സ് പോലുമല്ല, അതിൻ്റെയും ആഴത്തിലുള്ള സത്യം. അവിടെ സ്വർഗസ്ഥ പിതാവല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ യേശു അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ ആകെ മോഹിക്കുന്നത് യേശുവിന് വേണ്ടി മാത്രമാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ മോഹം മുഴുവൻ യേശുവിന് വേണ്ടിയാണ്. അവൻ ആരാധിക്കുന്നത് അവൻ്റെ കാൽക്കീഴിലേക്കാണ്, വേറെ ഒന്നുമില്ല. അതാണ് ആരാധന. അല്ലാതെ ഫ്ലെക്സ് അടിക്കുന്നതല്ല ആരാധന. എൻ്റെ മുഖം വലുതാക്കി ഒരു ഫ്ലെക്സ് അടിച്ച് വലിയ കട്ടൗട്ട് വെക്കുന്നതല്ല ആരാധന. ഇപ്പം വന്ന് ഞാൻ എവിടെങ്കിലും പ്രസംഗിക്കാൻ പോയാലും ആൾക്കാർ ഇത് വെക്കാൻ തുടങ്ങി. എനിക്കറിയാൻ മേല,
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു നോട്ടീസ് അടിച്ച് കൊടുക്കുന്ന പോലെ അല്ല, ആരെ പ്രസാദിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്? ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലെക്സ് എന്ന് പറയുന്നത് ആ ഒരു പ്ലാസ്റ്റിക് കഷണത്തോട് എനിക്കുള്ള വിരോധം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷേ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ആർക്ക് വിളങ്ങേണ്ടതിനാണ്? എൻ്റെ ഒരു വലിയ കട്ടൗട്ട് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും താഴെ എവിടെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ ദാറ്റ്? ഇറ്റ്സ് എ നീഡ് ഫോർ ദാറ്റ്. എൻ്റെ തന്നെയല്ല, ആരുടെയാണെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ആർക്ക് വിളങ്ങേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്നത് അന്തർഭാഗത്തിലെ സത്യമാണ്. ട്രൂത്ത് ഇൻ മൈ ഇൻവേർഡ് ബീയിങ്. എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവിടെ സത്യമാണോ ഇരിക്കുന്നത്, അതോ എന്തെങ്കിലുമൊക്കെ വ്യാജം അവിടെ ഇരിപ്പുണ്ടോ? എൻ്റെ പേരും കൂടെ വലുതാകണമെന്നുള്ള ആഗ്രഹം അതിനകത്ത് ഇരിപ്പുണ്ടോ? മോഹങ്ങളാണോ അതിൻ്റെ പിന്നിലുള്ളത്? എൻ്റെ ഒരു പഴയ, ഞാൻ 1975 ഒരു കാര്യം പറയാം. 75 ഒരു മീറ്റിങ്ങിന് അന്ന് സെലിബ്രൻസ് സിംഗേഴ്സിൻ്റെ ഒരു അവരെ ഇവിടെ പല സ്ഥലങ്ങളിൽ വന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഞാനിങ്ങനെ യാത്ര ചെയ്തിരുന്നു. 75 കാര്യവും അതിൻ്റെ ലീഡർ ജോൺ ഒരിക്കൽ പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാനത് കുറച്ചുകൂടെ മലയാളീകരിച്ച് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വാഴപ്പഴം ബനാന അത് നമ്മൾ അതിൻ്റെ സാധാരണ രീതി ചെയ്യുന്നത് അതിൻ്റെ ഔട്ടർ സ്കിൻ തൊലി പൊളിച്ച് എറിഞ്ഞ് കളയും, എന്നിട്ട് നമ്മൾ വാഴപ്പഴം കഴിക്കും. ആരും വാഴപ്പഴം എറിഞ്ഞ് കളഞ്ഞ വെച്ച് തൊലി കഴിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, ഞങ്ങൾ യേശുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഔട്ടർ സ്കിൻ മാത്രമാണ്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഈ യേശുവിനെ ഭക്ഷിക്കണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങളെ ഉള്ളിലുള്ള യേശുവിനെ എടുത്തേച്ച് ഞങ്ങളെ എറിഞ്ഞു കളഞ്ഞേക്കാൻ. അതാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അതാണ്, അവർക്ക് വേറെ മോഹങ്ങളില്ല. അവർ പറയുന്നത് somehow let them see Jesus. യേശുവിനെ കാണട്ടെ, എന്നിലുള്ള യേശുവിനെ ജനം കാണട്ടെ. അല്ലാതെ എന്നെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. എനിക്കവർക്കൊന്നും കൊടുക്കാനില്ല. ഞാനൊരു ബനാന സ്കിൻ പോലെ നിൽക്കുന്നതേ ഉള്ളൂ. ലെറ്റ് ദം ത്രോ മീ അവേ. അവരെന്നെ എറിഞ്ഞു കളയട്ടെ. എന്നിൽ വ്യാജ മോഹങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് സത്യാരാധനയാവുകയില്ല. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സത്യത്തിലുള്ള ആരാധന, എൻ്റെ അന്തർഭാഗത്തിൽ വേറെ ഒന്നുമില്ലാത്ത അവസ്ഥ. ആരാധന എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് വീഴുകയാണ്. ഇന്നലെ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഈ ആരാധന എന്നുള്ളതിൻ്റെ ആ ശരിക്കും ആ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ അർത്ഥം എന്താ വരുന്നതെന്ന്. എബ്രായ ഭാഷയിൽ ശരിക്കും ഷോക്കവ് എന്ന് പറയുന്ന ഒരു വാക്ക്, അത് സ്റ്റൂപ്പ് ഡൗൺ, താഴെ വീഴുക, ദണ്ഡ നമസ്കാരം എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വടി, ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞതാണ് വടി പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്നടിച്ച് മൊത്തം വീഴുന്നതിനെയാണ് നമ്മൾ സാധാരണ ദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്നതാണ് ശരിക്കും ആരാധന എന്ന് പറയുന്നത്. അവിടെ അവൻ എഴുന്നേറ്റ് നിൽക്കുകയല്ല. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ മൈക്കിൻ്റെ മുമ്പ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിലും, ഞാൻ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയല്ല, പ്രത്യുത ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കിടക്കുകയാണ്. ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഞാനിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഹൃദയത്തിൽ, മനസ്സിൽ, അന്തരംഗത്തിൽ ഞാൻ എങ്ങനെയായിരിക്കണം? വീണ് കിടക്കുന്നവനായിരിക്കണം. അവിടെ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല. എൻ്റെ മനസ്സിൽ വേറെ മോഹങ്ങളില്ല, താല്പര്യങ്ങളില്ല. ശരിക്കും പ്രൂസ്കോണേഹോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക്, അതിന് ഒരർത്ഥം പറയുന്നത് ഒരു പട്ടി യജമാനൻ്റെ കാലയിൽ ഇങ്ങനെ നക്കിക്കൊണ്ട് നടക്കുകയല്ലേ, വേറെ ഒന്നും ആലോചിക്കുന്ന നക്കിക്കൊണ്ട് നടക്കുക. കിസ്സിങ്, കിസ്സിങ് ദ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ, അതാണ് ആരാധന എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, അവൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. അവൻ ആകെപ്പാടെ ആ ബഹുമാനവും ആദരവും, അവൻ എന്തൊക്കെയാണ് പറയാൻ പറ്റുന്നില്ല. അതുപോലെ ദൈവവുമായിട്ടുള്ള റിലേഷനിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള ആദരവിൽ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വർഷിപ്പ്. അതാണ് സത്യം, സത്യത്തിലുള്ള ആരാധന. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് സത്യത്തിലുള്ള ആരാധനയാണ്. യേശു ഒഴികെ വേറെ ഒന്നും നമ്മളുടെ മനസ്സിലില്ലാത്ത ഒരാരാധന. കാരണം അവനാണ് സത്യം, യേശുവാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആരാണ് സത്യം? യേശുവാണ് സത്യം. അപ്പോൾ എപ്പോഴാണ് ഞാൻ സത്യാരാധിയാകുന്നത്? യേശു ഒഴികെ വേറെ ഒന്നും എന്നിൽ ഇല്ലാത്തപ്പോഴാണ് ഞാൻ സത്യത്തിൽ ആരാധിക്കുന്നത്. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ആരാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ യേശു ഒഴികെ വേറെ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജ്, എൻ്റെ ജീവിതത്തിൽ ലാഭേച്ഛയില്ലാത്ത, എൻ്റെ ജീവിതത്തിൽ ബിസിനസ്സില്ലാത്ത, നമ്മളൊക്കെ ബിസിനസ്സുകാരായി പോയിരിക്കുകയാണ്. ബിസിനസ്,
ആരാധന ബിസിനസ് ആക്കിയിരിക്കുന്നു, പ്രാർത്ഥന ബിസിനസ് ആക്കിയിരിക്കുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? യേശു മാത്രം അന്തർഭാഗത്തിൽ, വേറെ ഒന്നുമില്ലാത്ത അവസ്ഥ, യേശുവിനെ മാത്രം കാണുന്ന അവസ്ഥ. പരിശുദ്ധാത്മാവിൽ, പരിശുദ്ധാത്മാവിലെ ആരാധന സത്യത്തിലെ ആരാധനയാണ്. കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നമുക്ക് ഗിഫ്റ്റായിട്ട് ദൈവം തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു നമ്മൾ എന്താ തന്നിരിക്കുന്നത്? 1, ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദെൻ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ സത്യത്തിൽ ആരാധിക്കാൻ എളുപ്പമാണ്. കാര്യം നമുക്ക് ആരെ കിട്ടിയിരിക്കുന്നു? യേശുവിനെ കിട്ടിയിരിക്കുന്നു. സത്യമായ യേശുവിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. എന്ന് തന്നെയല്ല, സത്യത്തിലേക്ക് എന്നെ വഴി നടത്തുന്ന സത്യത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ഗാഡ് ഹാസ് ഗിവൺ മീ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സോ ഐ ക്യാൻ വർഷിപ്പ് ഗാഡ് ഇൻ സ്പിരിറ്റ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. കാര്യം അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് വചനത്താൽ, നിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം 17-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ എൻ്റെ ആരാധന യേശുവിനെ, യേശു മാത്രം എൻ്റെ മനസ്സിലുള്ള ആരാധന, അന്തർഭാഗത്തിലെ സത്യം. എൻ്റെ അന്തർഭാഗത്തിൽ സത്യം നിറയണം അല്ലേ? അന്തർഭാഗത്തിലെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത് അല്ലേ? അന്തർഭാഗത്തിൽ സത്യമാണെങ്കിൽ എൻ്റെ അന്തർഭാഗത്തിൽ സത്യം നിറയണം. ആരാണ് സത്യം? യേശുവാണ് സത്യം. യേശു മാത്രമേ കാണാവൂ. ഭൂമിയിലുള്ള ഒന്നും കാണരുത്. ലോകം അതിനകത്ത് കലർക്കരുത്. ലോകം അതിനകത്ത് പ്രവേശിക്കരുത്. പ്രശംസ അതിനകത്ത് പ്രവേശിക്കരുത്. പണം അതിനകത്ത് പ്രവേശിക്കരുത്. പദവികൾ അതിനകത്ത് പ്രവേശിക്കരുത്. കസേര അതിനകത്ത് പ്രവേശിക്കരുത്. ആര് മാത്രമേ കാണാവൂ? യേശു മാത്രം. അപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ആരാധിക്കാൻ പറ്റുന്നത്. കാര്യം എൻ്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ? സത്യമേ ഉള്ളൂ. അന്തർഭാഗത്തിൽ യേശു സത്യം നിറഞ്ഞു നിൽക്കുമ്പോൾ അവനെ സത്യത്തിൽ എനിക്ക് ആരാധിക്കാൻ പറ്റും. ആ ആരാധനയ്ക്ക് എന്നെ ശക്തീകരിക്കാൻ സത്യത്തിൻ്റെ ആത്മാവിനെ കർത്താവ് നൽകിയിരിക്കുകയാണ്. അവനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കാൻ, എന്നെ ശുദ്ധീകരിക്കുവാൻ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ കന്മഷങ്ങളെയും എടുത്തുകളയുവാൻ വചനം അവൻ നൽകിയിരിക്കുകയാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ദ വേർഡ് ഓഫ് ഗാഡ്. വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്, വി ഹാവ് ജീസസ്, വി ഹാവ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി ഹാവ് ദ വേർഡ് ഓഫ് ഗാഡ്. പിന്നെന്താ പ്രയാസം സത്യത്തിൽ ആരാധിക്കാൻ? ഇത് മൂന്നും ഉണ്ടെങ്കിലേ സത്യത്തിൽ ആരാധിക്കാൻ പറ്റുള്ളൂ. ആരാധന യേശുവിനെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ നമ്മളവനെ ആരാധിക്കുകയാണ്. അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മളവനെ ആരാധിക്കുകയാണ്. ആ യേശുവിനെ ആരാധിക്കാൻ അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനെ ആരാധിക്കുകയാണ്. യേശു എന്നെ വീണ്ടെടുത്തു. പരിശുദ്ധാത്മാവ് എന്നെ സത്യത്തിലേക്ക് വഴി നടത്തുന്നു. അവൻ്റെ വചനം എന്നെ ശുദ്ധീകരിക്കുന്നു. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് എൻ്റെ ആരാധന സത്യത്തിലും ആത്മാവിലുമാകുന്നത്. 1, യേശു എന്നെ വീണ്ടെടുത്തു. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ആർക്കും ആരാധിക്കാൻ പറ്റില്ല. 2, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് എനിക്ക് ആരാധിക്കാൻ പറ്റുന്നത്. കാര്യം അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. ഐ എം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ഞാൻ നിറയുമ്പോൾ ഞാൻ ആത്മനിയന്ത്രിത അവസ്ഥയിലാണ്. അതുകൊണ്ട് എൻ്റെ ആരാധനയെ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാകും? പരിശുദ്ധാത്മാവായിരിക്കും. ഞാനിതൊക്കെ കുറച്ചുകൂടെ വിശദമാക്കേണ്ടതാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ സമയം കൊണ്ട് പറയുന്നില്ല. വചനാധിഷ്ഠിതമായ, ആത്മനിയന്ത്രിതമായ, യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ, അവനോടുള്ള ഭക്തിയിൽ, ആദരവിൽ നിറഞ്ഞു നിന്നുകൊണ്ട്, അന്തർഭാഗത്തിൽ സത്യം നിറച്ചുകൊണ്ട് അവനെ ആരാധിക്കുന്ന അവസ്ഥ. സത്യ നമസ്കാരികളുടെ ആരാധന അതുപോലെയാണ്. അല്ലാത്തവരാണ് ചടങ്ങ് ആരാധനയിൽ പോകുന്നത്. അല്ലാത്തവരാണ് അധരം കൊണ്ട് സ്തുതിച്ചേച്ച് മാറി നിൽക്കുന്നത്. അല്ലാത്തവരാണ് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഫ്ലെക്സ് അടിക്കുന്നത്. അല്ലാത്തവരാണ് മനുഷ്യരുടെ മുമ്പാകെ മീറ്റിംഗ് നടത്തിയാലും എന്തോ നടത്തിയാലും അത് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്കാകപ്പാടെ ബന്ധമുള്ള ആരുമായിട്ടേ ഉള്ളൂ? നമുക്കാകപ്പാടെ ബന്ധമുള്ളത് ആ സ്വർഗസ്ഥ പിതാവുമായി മാത്രം.